ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് 61. നമ്മൾ മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേദത്തിലുള്ളതാണ് നോക്കുന്നത്. ഇന്ന് നോക്കുന്നത് ത്രിശങ്കുവും വിശ്വാമിത്രനും തമ്മിലുള്ള സ്കന്ദപുരാണത്തിലെ വേറൊരു കഥയാണ്. ഇവിടെ മനുഷ്യൻ്റെ രണ്ട് തരം സ്വഭാവവിശേഷങ്ങളെയാണ് പറയുന്നത്. വളരെ ചിന്തകരായ ഉയർന്ന നിലയിലുള്ള രണ്ട് പേര്, ശാസ്ത്രജ്ഞന്മാരുടെ പരിധിയിലുള്ള അല്ലെങ്കിൽ നല്ല ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ബുദ്ധിമാന്മാരായ രണ്ടുപേരുടെ സ്വഭാവം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വിഭാഗത്തെ വിശ്വാമിത്രനായിട്ടും മറ്റൊരു വിഭാഗത്തെ വസിഷ്ഠനായിട്ടും ചിന്തിക്കുകയാണ്. വസിഷ്ഠനെ നമ്മൾ പലതിലും കണ്ടു. അദ്ദേഹം പഴയ ആചാരങ്ങൾ വലിയ വേദങ്ങൾ എഴുതിയ പണ്ഡിതരാണ്, രണ്ടും വേദങ്ങൾ എഴുതിയ ശാസ്ത്രത്തിലെ പണ്ഡിതരാണ്, അഗാധ പണ്ഡിതരാണ്. പക്ഷേ അവർക്കറിയുന്നതിൻ്റെ അപ്പുറത്തുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുവാനോ പഠിച്ചത് അതേപോലെ പഴയ ആചാരങ്ങളെ അതേപോലെ പിന്തുടരുന്ന ഒരു വിഭാഗമാണ്, ഒരു വിഭാഗമുണ്ട് ശാസ്ത്ര ലോകത്ത് തന്നെ. അവരെത്ര പഠിച്ചിട്ട് ജ്ഞാനം നേടിയാലും പഴയ ആചാരങ്ങളെ ഒന്നും അവർ തള്ളിക്കളയില്ല, ആ പഴയതിനെ അതേപോലെ വിശ്വസിക്കുക. അവിടെ സയൻസ് ഒന്നും അവർ ഉപയോഗിക്കില്ല. ശാസ്ത്ര പഴയ ആചാരങ്ങളുണ്ടെങ്കിൽ അതിനെ അതേപോലെ പിന്തുടരുന്നവരാണ് ഭൂരിപക്ഷം, നല്ല വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ. പഴയ ആചാരം അത് ശരിയോ തെറ്റോ എന്ന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ അതങ്ങ് സ്വീകരിക്കും, അതേപോലെ കണ്ണുകടച്ച് വിശ്വസിക്കും, കടന്ന് ചിന്തിക്കുന്ന ഒരു പരിപാടിയില്ല. അതാണ് വിശ്വാമിത്രൻ, അല്ല വസിഷ്ഠൻ. അതുകൊണ്ടാണ് മാംസം ഭക്ഷിച്ചതിനല്ല മകനെ അല്ല രാജാവോട് പറഞ്ഞിട്ട് പുറത്തേക്ക് കടഞ്ഞത്. എന്നാ വിശ്വാമിത്രൻ അങ്ങനെയല്ല, അദ്ദേഹം പുരോഗമന ചിന്താഗതിക്കാരനാണ്. അവർക്കേത് ശാസ്ത്രത്തിലും പ്രാവീണ്യമുണ്ട്. ശാസ്ത്രം പഠിക്കുന്ന വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനും അവർ ശ്രമിക്കും. അപ്പം പുരോഗമനവാദികൾ എന്ന് പറയുന്നത് അപ്പം ആത്മീയ ബൗദ്ധി ഇത് പറയുന്നില്ലേ, ആത്മീയവാദി നിരീശ്വരവാദി എന്നെല്ലാം പറയുന്നവരുള്ള എല്ലാത്തിനും ഒരു ദ്വയമുണ്ടല്ലോ. അതുപോലെ ശാസ്ത്രം പഠിച്ചെങ്കിലും പഴയ ആചാരങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന കടന്നു ചിന്തിക്കാത്ത വിഭാഗം വസിഷ്ഠനാണെങ്കിലും വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഈ ശാസ്ത്രത്തിൻ്റെ അടിത്തലത്തെ എടുത്ത് തട്ടിക്കളഞ്ഞ് ആചാരങ്ങളായാലും അതൊന്നും പാതകൊന്നുമില്ല അങ്ങനെ പോകുന്ന പുരോഗമന ചിന്താഗതിക്കാരും സമൂഹത്തിലുണ്ട്. അവരാണ് ലോകത്തെ പിന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വിശ്വാമിത്രനെ ചിത്രീകരിക്കുക. ആ സ്വഭാവം നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു കഴിഞ്ഞു. പഴയ ആചാരത്തിലൊന്നും അങ്ങേര് പിടിക്കൊന്നുമില്ല, അങ്ങേര് മുന്നോട്ടേക്ക് പോകും. അത് തെളിയിക്കുന്ന വേറൊരു കഥയാണ് ത്രിശങ്കുവും വിശ്വാമിത്രനും സ്കന്ദപുരാണത്തിലും. അപ്പൊ പുരാണത്തിലെ ആദ്യത്തെ ഭാഗം കേൾക്കാം. സ്കന്ദപുരാണത്തിൽ നിന്നെടുത്ത ത്രിശങ്കുവിന്റെ കഥ പറയാം. പണ്ട് സൂര്യവംശത്തിൽ ത്രിശങ്കു എന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം വസിഷ്ഠനെ സമീപിച്ച് ഉടലോടെ സ്വർഗത്തിൽ പോകാനുള്ള യാഗമുണ്ടോ എന്ന് അന്വേഷിച്ചു. വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് മറുപടി പറഞ്ഞു. ഉടനെ തന്നെ ത്രിശങ്കു വസിഷ്ഠന്റെ 100 മക്കളെ സമീപിച്ച് ഉടലോടെ സ്വർഗത്തിൽ പോകാനുള്ള ഉപായമുണ്ടോയെന്ന് ആരാഞ്ഞു. അവർ പരിഹസിച്ച് ചിരിച്ചു. രാജാവ് കോപിച്ച് അവരെ ഭീഷണിപ്പെടുത്തി. ഉടനെ തന്നെ അവർ രാജാവിനെ ചണ്ടാളനായി പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ത്രിശങ്കു ചണ്ടാളനായി തീർന്നു. ഇവിടെ സൂര്യവംശത്തിലെ ത്രിശങ്കു പണ്ടത്തെ ത്രിശങ്കു തന്നെയാണ്. അദ്ദേഹം രാജാവായി. രാജാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മോഹം ഉടനോടെ സ്വർഗത്തിൽ പോകണം. അതുവരെ ഉള്ള വിശ്വാസം വേദങ്ങളെല്ലാം എടുത്തു പറയുന്നത് ഉടനോടെ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അപ്പോൾ വസിഷ്ഠൻ എന്നെല്ലാം പറയുന്ന വ്യക്തി അതെല്ലാം വിശ്വസിച്ച് പഴയ ആചാരങ്ങളിലെല്ലാം പിടിച്ചിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നല്ല ശാസ്ത്രജ്ഞാനെല്ലാം ഉണ്ട്. അപ്പം ഇന്നുള്ള ശാസ്ത്രജ്ഞന്മാരിലും എല്ലാം നല്ല ശാസ്ത്രജ്ഞാനം ഉണ്ടെങ്കിലും പഴയ ആചാരങ്ങളെല്ലാം അവർ അതിൽ സയൻസ് കുട്ടിയൊന്നും ചിന്തിക്കാൻ പോകില്ല, അതേപോലെ വിശ്വസിച്ച് നടക്കും. അപ്പം അന്നത്തെ വിശ്വാസം വേദങ്ങളിൽ പൊതുവെ പറഞ്ഞിരിക്കുന്ന കാര്യം
ഉടലോടെ സ്വർഗത്തിലൊന്നും പോകാൻ പറ്റില്ല, മരിച്ചു കഴിഞ്ഞിട്ട് ആത്മാവിനെ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അവിടെ ദേവതകഥ ബാക്കിയെല്ലാം അവിടെയുണ്ട്. അപ്പൊ നമ്മളെ പിതൃക്കളെല്ലാം അവിടെ ഇരിക്കുകയാണ്, അവർ ശരീരത്തോടെയല്ല പോയിരിക്കുന്നത്. അതാണ് യഥാർത്ഥമായ തത്വം വേദങ്ങളും പറയുന്നത്. അപ്പൊ ആ വിശ്വാസത്തിന് അപ്പുറം ചിന്തിക്കാൻ വേദത്തിൽ വേറെ ഏതെങ്കിലും വകുപ്പുകൾ ഇട്ടിട്ടുണ്ടോ എന്നൊന്നും നോക്കാനൊന്നും വശിഷ്ഠൻ തയ്യാറാവില്ല. പക്ഷെ നല്ല പാണ്ഡിത്യമാണ്, വേദങ്ങളിൽ എഴുതിയ കക്ഷി തന്നെയാണ്. അപ്പൊ ആ നിലയിൽ വശിഷ്ഠന് പറ്റുമെന്ന് വെച്ചുകൊണ്ട് രാജാവ് നേരെ വശിഷ്ഠന്റെ അടുത്ത് പോയി, എന്നെ ഒന്ന് ഉടലോടെ അങ്ങ് സ്വർഗത്തിലേക്ക് എത്തിക്കണം. ആണെന്ന് നടക്കുന്ന കാര്യമൊന്നുമില്ല, അദ്ദേഹം ചിരിച്ചേ ഉള്ളൂ, എന്നിട്ട് തന്നെ ആണെന്ന് നടക്കില്ല എന്ന് പറഞ്ഞു. കാരണം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, പരിഹസിക്കാനൊന്നും നിൽക്കില്ല, ഒന്ന് ചിരിച്ചു അവിടെ അത്രയിൽ നിന്നു. കാരണം ആ ചിരിന്റെ അർത്ഥം തന്നെ ഒന്നും നടക്കുന്ന കാര്യം ഭയങ്കര നടക്കാതെ ആഗ്രഹമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ 100 മക്കളെടുത്ത് പോയി. മക്കള് എന്ന് പറയുമ്പോഴല്ലേ ശിഷ്യന്മാർ എന്നെല്ലാം പറയുമ്പോഴേ ഈ ഗുരുവിന്റെ എന്തെല്ലോ ജ്ഞാനെല്ലാം കിട്ടിട്ട് പിന്നെ അഹങ്കരിക്കുന്നവരാണ്. അവരെ വിചാരം അവരെ കാട്ടി വലിയ പണ്ഡിതന്മാരൊന്നും ഇല്ലാന്ന്. അവര് പരിഹസിച്ച് രാജാവിനെ പരിഹസിച്ചു. രാജാവല്ലേ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, അങ്ങേരെ ഭീഷണിപ്പെടുത്തി. കാരണം ഞാൻ രാജാവാണ്, നീ ആരെയാ പരിഹസിക്കുന്നു എന്നുള്ളതിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കോപിഷ്ഠരായ അവര് ചണ്ടാളനാകട്ടെ എന്ന് ശപിച്ചു. അപ്പോഴേ ഇതെല്ലാം കഥയിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് ചണ്ടാളനാകട്ടെ ശപിച്ചു എന്നെല്ലാം പറയുന്നതായിട്ട് കണ്ടായിരുന്നു. ഇനി എന്താ പറയുന്നത് നോക്കാം. ലജ്ജ തോന്നിയ ത്രിശങ്കു രാജ്യം തന്റെ മകനായ ഹരിശ്ചന്ദ്രനെ ഏൽപ്പിച്ചിട്ട് കാട്ടിലേക്ക് പോയി. അവിടെ വച്ച് വസിഷ്ഠന്റെ ശത്രുവായ വിശ്വാമിത്ര മഹർഷിയെ കണ്ടെത്തി. മഹർഷിയോട് ഉടലോടെ സ്വർഗത്തിൽ പോകാനുള്ള കാര്യവും ഈ നടന്ന സംഭവങ്ങൾ എല്ലാം പറഞ്ഞു. ശത്രുവിനെ തോൽപ്പിക്കാനുള്ള അവസരമായി കരുതി വിശ്വാമിത്രൻ ത്രിശങ്കുവിനെ ഉടലോടെ സ്വർഗത്തിലെത്തിക്കാം എന്ന് ഏറ്റു. ത്രിശങ്കുവിനെ കൊണ്ട് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ദേഹശുദ്ധി വരുത്തണം. അങ്ങനെ നടക്കുമ്പോൾ ആണ് നേരെ എതിര് വിഭാഗം പുരോഗമന ചിന്താഗതിയുള്ള ആ എല്ലാം ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുന്ന വിഭാഗങ്ങള് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മറുകണ്ഠം ചിന്തിക്കാൻ കഴിവുള്ളവരും അങ്ങനെയുള്ളൊരു കക്ഷി അടിയുണ്ട്. ആര്? വസിഷ്ഠന്റെ നേരെ എതിര് വിശ്വാമിത്രൻ. വിശ്വാമിത്രൻ എന്നും വിചാരിച്ച് ഇത് തന്നെ എന്റെ അവസരം ഇങ്ങനെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വന്ന് ശരി ഞാനെല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞു. നിന്നെ സ്വർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് ഉടലോടെ അങ്ങ് എടുത്തുകൊണ്ട് പോയി കൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനു മുമ്പിൽ എന്ത് വേണം? യാഗങ്ങൾ, അതിന് വലിയൊരു യാഗം ചെയ്യണം. യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. സ്വർഗത്തിലേക്ക് എത്തിച്ചേരാം, ഉടലോടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാം, മരണമില്ല, സ്വർഗത്തിലേക്ക് നേരെ എത്തിച്ചേരാം. അത് പണ്ട് ആർക്ക് കൊടുത്ത വിദ്യയാണ്? നചികേതസിന് ഓഫർ കൊടുത്തതാണ് കാലൻ. എനിക്ക് സ്വർഗത്തിൽ പോകാം, അവിടെ നല്ല സുന്ദരിമാരുണ്ട്, അവിടെ ഇങ്ങനെ സുഖമായിട്ട് വസിക്കാം, അതിന് കുറെ യാഗങ്ങളെല്ലാം നടത്തണം, അഗ്നിവിദ്യയുണ്ട്, അതെല്ലാം എനിക്ക് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അത് പ്രകാരം നമ്മൾ സാധിപ്പിച്ചു തരാം എന്ന് പറയുന്ന സംഗതിയാണ് ഇവിടെ വേറെ രൂപത്തിൽ പറയുന്നത്. അതെടുത്തിട്ടാണ് ആര് പ്രയോഗിക്കുന്നത്? വിശ്വാമിത്രം പ്രയോഗിക്കാൻ പോകുന്നത്. അപ്പം ഒരു കാര്യം, വലിയ യാഗം നടത്താനുണ്ട്, അത് ചെറിയ യാഗത്തിലുണ്ട്, നമുക്ക് പോകാം സ്വർഗത്തിലേക്ക്. ശാസ്ത്രലോകം നാളെ പോവുകയും ചെയ്യും സ്വർഗത്തിലേക്ക് ഉടലോടെ. പിന്നെ മരണമൊന്നുമില്ല, അവിടെ പോയിട്ട് സുഖിച്ചങ്ങനെ നടക്കാം. എന്റെ ശാസ്ത്രത്വമാണ് ഇവിടെ പറയുന്നത്. ഒരു യാഗം നടത്താനുണ്ട്, അതിനെന്ത് വേണം? ശരീരശുദ്ധി നടത്തണം. മുകളിലോട്ടേക്കാണ് പോകുന്നത്, മുകളിലേക്ക് ശരീരശുദ്ധി നടത്താതെ ഇന്നും ബഹിരാകാശ നിലയത്തിലേക്ക് പോകണ്ടെങ്കിൽ പല അവിടെ വെച്ച് പല എക്സസൈസ് എല്ലാം ഉണ്ട്. നേരെ ഇങ്ങനെ കയറിയിട്ട് റോക്കറ്റ് മറ്റേ പ്ലെയിനിൽ കയറി പോകുന്ന മാതിരി പോകാൻ പറ്റില്ല. ആ ശരീരം ആ അന്തരീക്ഷമായിട്ട് മത്സരിച്ച് നിൽക്കണ്ടെങ്കിൽ ശരീരം ഒന്ന് പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അതിന് വലിയ ട്രെയിനിങ് ആണ് ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നവർ. അപ്പൊ ഇത് സ്വർഗത്തിലേക്കാണ് പോകുന്നത്, അപ്പൊ എന്തെല്ലാം വേണമെന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി. സ്വർഗത്ത് പോവുക, അവിടെ ഒരു സ്ഥലമുണ്ട് സ്വർഗം.
അല്ല നമുക്ക് വേദത്തിലൂടെ കാണാൻ പോവുകയാണ്, പ്രപഞ്ചഘടന പോലും മനസ്സിലാക്കാൻ പോവുകയാണ് വേദത്തിലൂടെ. ഇതുവരെ ശാസ്ത്രലോകം കണ്ടെത്താതെ അല്ല പിന്നീട് ഈ വേദത്തിലൂടെ നമ്മൾ കാണും. അപ്പൊ അങ്ങനെയുള്ള സ്വർഗത്തിലേക്കാണ് പോകുന്നത്, അല്ലാതെ ചന്ദ്രനിലോ മറ്റേ ഇവിടെയൊന്നുമല്ല, ചൊവ്വയിലേക്കൊന്നുമല്ല, അതിന്റെ അപ്പുറത്തേക്കാണ് വസിഷ്ഠനെ വിശ്വാമിത്രം കടത്തി വിടാൻ പോവുകയാണ്, ശരീരത്തോടെ മരിക്കാതെ. അപ്പൊ മറ്റുള്ള മേധങ്ങളിലെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉടലോടെ അവിടെ എത്താൻ പറ്റില്ല സ്വർഗത്തിൽ. പക്ഷെ ഇവിടെ ഉടലോടെ എത്താനുള്ള വിദ്യയും വേദത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് വിശ്വാമിത്രനടുത്ത് പ്രയോഗിക്കാൻ പോകുന്നത്. അതിനൊന്നും വേണം ശരീരശുദ്ധിയെല്ലാം നടത്തണം. അത് ഈ കഥയിൽ പോകുമ്പോൾ ഗംഗയെ കുളിക്കണം മറ്റേ കുളിക്കണം എന്നെല്ലാം പറയും. എന്താ ചെയ്യുന്നത് നോക്കാം. ഹാടകേശ്വരം എന്ന തീർത്ഥസ്ഥാനത്തിൽ എത്തി പാതാള ഗംഗയിൽ മുങ്ങിക്കുളിച്ച് അവർ പവിത്രരായി. വിശ്വാമിത്രന്റെ കാർമ്മികത്വത്തിൽ ത്രിശങ്കു യാഗം നടത്താൻ ആരംഭിച്ചു. ഹോമിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വിശ്വാമിത്രൻ തനിക്ക് ബ്രഹ്മാവിനെ പോലെ സൃഷ്ടി നടത്താനുള്ള വരം തരണമെന്ന് അപേക്ഷിക്കുകയും ശിവൻ അത് നൽകുകയും ചെയ്തു. അങ്ങനെ വിശ്വാമിത്രൻ സൃഷ്ടി നടത്തി. സൂര്യൻ ഭൂമി എന്നിങ്ങനെ സൃഷ്ടികൾ നടത്താൻ തുടങ്ങിയപ്പോൾ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും രണ്ടെണ്ണം വീതമായി. അപ്പോൾ ദേവന്മാർ പരിഭ്രാന്തരായി, അവർ ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവ് വേഗം വിശ്വാമിത്രന്റെ അടുത്ത് വന്ന് സൃഷ്ടി നിർത്തുവാൻ ആജ്ഞാപിച്ചു. പാതാള ഗംഗയിലാണ് കുളിക്കേണ്ടത്. പാതാള ഗംഗ എന്താണെന്നെല്ലാം നമ്മള് ഭൂമി സ്വർഗം പാതാള എല്ലാം അതെല്ലാം നമുക്ക് സയൻസിലോട്ട് പിന്നെ കാണാം. എന്താ ഈ പാതാള ഗംഗ അല്ല മറ്റേ ഗംഗയില്ല. എന്നിട്ട് അവിടെ കുളിച്ചിട്ട് വിശ്വാമിത്രന്റെ കാർമ്മികത്വത്തിൽ, വിശ്വാമിത്രൻ സയന്റിസ്റ്റാണ്, അയക്കുന്ന ആരെയാണ്, ബഹിരാകാശത്തേക്ക് അയക്കുന്ന വ്യക്തിയാണ് ഇവിടെ ആര്, ത്രിശങ്കു. അപ്പം ബഹിരാകാശത്ത് പോകുന്നവൻ അവരെ അല്ലാതെ വിശ്വാമിത്രം കയറിയിട്ട് ശുദ്ധി വരുത്തിക്കൊണ്ട് കാര്യമില്ല. പോകുന്ന ആളാണ് ശുദ്ധി വരുത്തേണ്ടത്, അങ്ങേരാണ് കർമ്മം ചെയ്യേണ്ടത്. ശാസ്ത്രജ്ഞന്മാർ വിശ്വാമിത്രൻ ശാസ്ത്രജ്ഞനാണ്, ബഹിരാകാശത്തിലേക്കായിട്ട് ഇവിടെ നമ്മളെ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ചന്ദ്രനിലൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാം അമേരിക്കയും മറ്റേ റഷ്യ എല്ലാം ആണെങ്കിൽ ചൊവ്വയിൽ അങ്ങനെയെല്ലാം നോക്കിയാണെങ്കിൽ ഇത് അവിടത്തേക്കല്ല അയക്കുന്നത്, അത് ബഹിരാകാശത്തേക്കാണ്. പ്രപഞ്ചഘടനയിലൊരു ഭാഗമാണ് സ്വർഗം, അത് പിന്നീട് കാണാം. അപ്പൊ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ത്രിശങ്കു ഹോമിക്കുവാൻ തുടങ്ങി. ഇയാൾ പറയുന്ന മാതിരി തന്നെ എല്ലാം അങ്ങനെ ചെയ്യുകയാണ്. നജികേസ് കൊടുത്ത ഓഫറാണ് അവിടെ. നമുക്കും എല്ലാം പോകാം, ശാസ്ത്രലോകം അത്രയും വളരും. നമ്മൾ വേദത്തിലൂടെ പറഞ്ഞു കൊടുക്കും എന്താണ് എങ്ങനെയാണ് ഉടലോടെ സ്വർഗത്തിലേക്ക് പോകേണ്ടത്. എന്താണ് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്കും, നമ്മൾ വേദം ഇങ്ങനെ വഴിക്ക് വരികയല്ലേ. അപ്പോൾ ഹോമിക്കുവാൻ തുടങ്ങി. അപ്പോഴെ ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു എന്താ വേണ്ടത്. ശിവനോട് പറഞ്ഞു എനിക്ക് ഉടലോടെ സൃഷ്ടി നടത്താനുള്ള, വിശ്വാമിത്രം പറഞ്ഞു എനിക്ക് സൃഷ്ടി നടത്താനുള്ള കഴിവെല്ലാം വേണം കൊടുത്തു. അപ്പം സൃഷ്ടിക്കുകയാണ്, നമ്മളും ബഹിരാകാശത്തിൽ സൃഷ്ടി നടത്തുന്നുണ്ടല്ലോ. പിന്നെ എന്ത്, പണ്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ച ചന്ദ്രനാണ് ഉണ്ടെങ്കിൽ ആ ചന്ദ്രന്റെ ചുറ്റും ഭൂമിക്ക് ചുറ്റും ഓർബിറ്റുകളിൽ നമ്മളും ഗ്രഹങ്ങളെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അതിന് പക്ഷെ സാറ്റലൈറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ. ഉപഗ്രഹങ്ങൾ എന്നേ പറയുന്നു, ഗ്രഹം തന്നെയാ പേര് കൊടുത്തിരിക്കും, ഉപഗ്രഹം എന്നുള്ള ഒരു പേരെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ശാസ്ത്രത്വം തന്നെയാണ് ആരുണ്ടാക്കുന്നത്, വിശ്വാമിത്രൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ടോ പിന്നീട് വിശ്വാമിത്രൻ ഭൂമിയെല്ലാം ഓരോന്ന് സൃഷ്ടിച്ചു കൊടുക്കാൻ തുടങ്ങി. ബഹിരാകാശത്തിൽ താമസിക്കാൻ സ്ഥലമെല്ലാം വേണ്ടേ, അതെല്ലാം ഉണ്ടാക്കി കൊടുക്കും. നമ്മളിപ്പോ സ്വർഗത്തിലേക്ക് പോകുമ്പോ അവിടെ താമസിക്കാൻ എല്ലാം ഇപ്പൊ ചൊവ്വയില് പോകാൻ വേണ്ടി കെട്ടും മറ്റേ അതിനുള്ള കെട്ടിടങ്ങൾ മാതിരിയുള്ള എല്ലാം നിർമ്മിച്ചിട്ടല്ലേ പോകും. ഇപ്പം ബഹിരാകാശ നിലയങ്ങളല്ലോ ഇല്ലേ, അതെല്ലാം കെട്ടിടങ്ങളല്ലേ. അപ്പൊ സൃഷ്ടി നടത്തണ്ടേ, ഇങ്ങനെ സൃഷ്ടി നടത്തിയാണ്, നമ്മളും സൃഷ്ടി നടത്തുന്നുണ്ട്. അപ്പൊ ഇതൊന്നും കഥയിൽ പറഞ്ഞത് മാതിരി കഥയായി കെടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ആയിട്ട് ചിന്തിക്കും, അതൊന്നുമല്ല. നമ്മളും കുറെ സൃഷ്ടിയെല്ലാം ബഹിരാകാശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ഉപഗ്രഹങ്ങളാണെന്നേ ഉള്ളൂ, സാറ്റലൈറ്റ് എന്നേ പറയുന്നുള്ളൂ. ഇങ്ങനെയും പലതും സൃഷ്ടിക്കാൻ തുടങ്ങി. പോകുമ്പോൾ അവിടെ ഇവിടെയെല്ലാം തങ്ങേണ്ട സ്ഥാനം വേണ്ടേ, ഒറ്റയടിക്കാൻ പോകാൻ പറ്റുമോ. അപ്പൊ അതെല്ലാം ഇവിടെ സൂചിപ്പിച്ചു വരുന്നത്. അപ്പൊ ഈ സൃഷ്ടി നടത്തുമ്പോൾ ബ്രഹ്മാവിന്റെ അടുത്ത് മറ്റു ദേവതകൾക്കൊന്നും സഹിച്ചില്ല. കാരണം ദേവതകളുടെ സ്ഥലമാണ് ആര്, സ്വർഗം എന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദേവതകൾക്കേ അവിടെ എത്താൻ പാടുള്ളൂ. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവ്, അതും ദേവത തന്നെയാണ്.
ബ്രഹ്മം തന്നെയാണല്ലോ ഒരു തരത്തിൽ ചിന്തിച്ചാലും. അപ്പൊ അവർക്ക് അവിടെ പോകാം, അല്ലാതെ നമ്മൾ ഈ ശരീരം വിളിച്ചുകൊണ്ട് അവിടെ കെട്ടി ചെല്ലുവാന്ന് ദേവന്മാർക്ക് ഇഷ്ടപ്പെടും. അവിടെ ഇരിക്കുന്നവർക്ക് നമ്മളെ പിതൃക്കൾ തന്നെയാണ് ഇരിക്കുന്നുണ്ട്, പക്ഷെ പ്രത്യേകതയുണ്ട് അവർക്ക് ഈ ശരീരത്തോട് കൂടിയിട്ട്. നമ്മൾ അംഗീകരിച്ചാലും അവർക്ക് പോലും ഇഷ്ടപ്പെടില്ല, ഇവരിങ്ങനെ കയറി വരാനാണ്, ഞാനിവിടെ ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ദേവന്മാർ എന്ത് ചെയ്തു, ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ബ്രഹ്മാവൻ അങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു, അവിടെ പോയിട്ട് നിർത്തുവാൻ പറഞ്ഞു. ഇനി അടുത്തേലെന്താ പറയുന്നത്? പക്ഷെ വിശ്വാമിത്രൻ പറഞ്ഞു, ത്രിശങ്കുവിനെ ഉടനോടെ സ്വർഗത്തിൽ എത്തിച്ചാൽ ഞാൻ സൃഷ്ടി നിർത്താം. അപ്പൊ ബ്രഹ്മാവിന് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ത്രിശങ്കു ഉടലോടെ സ്വർഗത്തിൽ എത്തി. അപ്പൊ ബ്രഹ്മാവ് ആജ്ഞാപിക്കുകയാണ് ചെയ്തത്, പറയാ മാത്രല്ല നീ നിർത്തിക്കോളെന്ന് പറഞ്ഞു. അന്നേരം വിശ്വാമിത്രൻ പറഞ്ഞേ, ഞാൻ നിർത്താം, പക്ഷെ ഇങ്ങനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ഞാൻ സൃഷ്ടി നിർത്താം, അല്ലെ ഞാൻ വേറെ സ്വർഗം ഉണ്ടാക്കി കൊടുത്തോളെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബ്രഹ്മാവിന് വേറെ നിവൃത്തിയൊന്നുമില്ല, ഉടലോടെ സ്വർഗത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയി എന്നാ പറയുന്നത്. അപ്പം നചികേതസിന് യമൻ അവിടെ കൊടുത്ത ഒരു ഓഫറുണ്ട്, നിന്നെ സുടലോടെ സ്വർഗത്തിലേക്ക് എത്തിക്കുക, അവിടെ നല്ല സുന്ദരിമാരും എല്ലാം ഉണ്ട്, അവരെ ആടിപ്പാടി എങ്ങനെ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള അഗ്നിവിദ്യയെല്ലാം വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മരണമൊന്നുമില്ല അവർ പോയി കഴിഞ്ഞാൽ, വളരെ സുഖമാണ്, പ്രായവും കൂടുമില്ല. 25 വയസ്സ് പോയാൽ 25 വയസ്സ്, 30 വയസ്സിലാ പോയെങ്കിൽ 30 വയസ്സ്, അങ്ങനെ ആടിപ്പാടി നടക്കാം. ആ പരിപാടിയാണ് ഇവിടെ വിശ്വാമിത്രൻ ത്രിശങ്കുവിന് എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാൽ വേറെ കഥയിൽ അങ്ങനെയല്ല പറയുന്നത്, അതിന്റെ ഇടക്കൊരു സ്ഥലത്ത് പിടിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയും നമുക്ക് പോകാം കഥ. അപ്പൊ പല കഥയിലും പലതരത്തിൽ പറയുന്നുണ്ട്, ഒന്ന് ഉടലോടെ സ്വർഗത്ത് പോകുന്ന കാര്യമാണ് ഈ കഥയിൽ പറയുന്നത്, വേറെ കഥയിൽ റിപ്പീറ്റ് പറയുന്നില്ല. വേറെ പുരാണങ്ങളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളി, ഇങ്ങ് നിന്ന് അങ്ങോട്ട് തള്ളി, എന്നിട്ട് നടുവ് പിടിച്ചിട്ട് നിന്ന്, നടുവ് പിടിച്ചിട്ടവര് തന്നെയാണ് അവിടെ നിൽക്കുന്നത്, എവിടെ സാറ്റലൈറ്റിൽ, ഭൂമിക്ക് ചുറ്റുമുള്ള സൂര്യന് ചുറ്റുമുള്ള ബ്രഹ്മപദങ്ങളിൽ നമുക്ക് കൊണ്ടുപോയിട്ട് നിൽക്കാം, അങ്ങനെ നിൽക്കാനും പറ്റും. അവിടെ സ്വർഗം സൃഷ്ടിക്കുകയും ചെയ്യാം നമുക്ക്, നമ്മളവിടെ സ്വർഗന്മാരുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ പോയിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്, അവരെല്ലാം ത്രിശങ്കുമാരാണ്. നമ്മൾ ഈ കഥേനെ സയൻസുമായിട്ട് ബന്ധിപ്പിക്കാതെ നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വല്ലാതെയെല്ലാം തോന്നുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവർത്തികൾ തന്നെയാണ്, പക്ഷെ നമ്മൾ ഈ ലെവലിൽ എത്തിയിട്ടുള്ളൂ. ത്രിശങ്കുവിനെ നടുവിൽ മുകളിൽ നിന്ന് തട്ടും, താഴത്തോട്ടേക്ക്, അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക്, അങ്ങനത്തെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ഭ്രമണപഥത്തിൽ നിൽക്കുമ്പോൾ ഒരു ശക്തി പുറത്തേക്ക് തള്ളും, ഭൂമി പിടിച്ച് താഴത്തോട്ടേക്ക് വിരിക്കും, അവൻ നടുവ് കിടക്കും. അങ്ങനെയാ ഭൂമി അവിടെ കിടക്കുന്നത്, സാറ്റലൈറ്റ് അങ്ങനെ കിടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ശക്തി മുകളിലോട്ടേക്ക് തെറിച്ചു പോകാൻ സാധിക്കും. അവിടെ ഒരു ബലം വരുന്നുണ്ട്, ഒരു ഒന്ന് അതിനെ പിടിച്ച് എതിര് പിടിച്ച് വലിക്കുന്നുണ്ട്. ഇത് രണ്ടും ബാലൻസ് ആകുമ്പോഴാണ് നടുക്ക് നിൽക്കുന്നത്. ഇതാണ് ഇവിടെ ഈ കഥയിൽ മറ്റേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതല്ല, ഇത് മരണത്തെ പോലും മറികടന്നിട്ട് സ്വർഗത്തെ പോയി ജീവിക്കുന്ന കാര്യമാണ് പറയുന്നത്. മരണമില്ല പിന്നെ, അതും നമുക്ക് അതിനുള്ള വിദ്യ അഗ്നിവിദ്യ വേദങ്ങളിലുണ്ട്. നമ്മൾ എന്നെ പറഞ്ഞു കൊടുക്കും ശാസ്ത്രലോകത്തിന് ഈ വേദങ്ങളിലൂടെ. അപ്പൊ ഇതെല്ലാം സയൻസ് മാത്രമാണ്, അതിനുള്ള പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിമാന്മാരായ കക്ഷികളാണ് വിശ്വാമിത്രൻ, വസിഷ്ഠൻ എന്നാണ് പഠിച്ചതും കൊണ്ട് പഴയ ആചാരങ്ങളും എല്ലാം കൂട്ടി പുലർത്തി, പഴയ ആചാരങ്ങളും കൂടില്ല, പഠിച്ച ശാസ്ത്രവും കൂടില്ല, ഇത് തമ്മിൽ യോജിപ്പിക്കില്ല, അത് ചിന്തിക്കാനൊന്നും നടക്കില്ല. എന്നിട്ട് അതും കൂടെ നടക്കും, ഇത് നടക്കുന്നതാണ് വസിഷ്ഠനെങ്കിൽ ലോകത്തെ ഇതിനെയും മറികടന്നുകൊണ്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്ന വ്യക്തിയാണ് വിശ്വാമിത്രൻ. അപ്പൊ അതിന് രണ്ട് കഥയിലൂടെ, ഒന്ന് ത്രിശങ്കു എന്നത് സാറ്റലൈറ്റ് ആയിട്ട് കാണണം, ഇന്ന് ബഹിരാകാശ നിലയങ്ങളിൽ നമ്മൾ താമസിക്കുന്നതായിട്ട് കാണണം, അത് ത്രിശങ്കു സ്വർഗമാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്തൊരു ലോകമുണ്ട്, മരണത്തെ മറികടന്നുകൊണ്ട് അവിടെ 20 വയസ്സാണെങ്കിൽ 20 വയസ്സിൽ നല്ല സുഖിച്ചിട്ട് അവിടെ കുറേ കക്ഷികളെല്ലാം ഉണ്ട്, അവിടെയാണ് രംഭാ തിലോത്തമാരെല്ലാം ഉള്ളത്. അതെല്ലാം എന്താണെന്ന് നമുക്ക് പിന്നീട് വേദത്തിലൂടെ കാണാം. ഇപ്പോഴ് നമ്മൾ ജനറലായിട്ടുള്ള വേദത്തിൽ ഇന്നെല്ലാം ഉണ്ട്, സയൻസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ഇന്നെല്ലാം നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്.
കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ ഇതെല്ലാം നമ്മൾ കാണും. ആ തത്വപ്രകാരം നമ്മൾ അവിടെ പോവുകയും ചെയ്യും.